ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ത്രികോണ ഓക്സാലിസ് എന്ന അലങ്കാര ചെടിയെക്കുറിച്ചാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഏത് ചെടിയും തളരും. ഓക്സാലിസ് ചെടിയാണെങ്കിൽ കുഴഞ്ഞു വീണതു തന്നെ. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, ഉടനടി എഴുന്നേറ്റ് നിൽക്കും. തെക്കേ അമേരിക്കൻ സ്വദേശിയായ ഒരു അലങ്കാര ചെടിയാണ് ത്രികോണ ഓക്സാലിസ്. ഇതിൻ്റെ ഇലയുടെ ത്രികോണ ആകൃതി മറ്റ് അലങ്കാര ചെടികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ഒരു നേർത്ത കാണ്ഡത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മൂന്ന് ത്രികോണങ്ങൾ ചേർന്നതാണ് ഒരു ഇലയായി കാണപ്പെടുന്നത്. ഓക്സാലിസ് മൂന്ന് വർണ്ണങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ മെറൂൺ വർണ്ണത്തിലുള്ളവയാണുള്ളത്. എന്നാൽ ഗ്രീൻ, യെല്ലോ എന്നീ നിറത്തിലുള്ളതും കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായ സാഹചര്യമാണെങ്കിൽ വളരെ വേഗത്തിൽ ഇത് ചുറ്റുവട്ടത്തിലേക്കും വ്യാപിക്കുന്നു. ഇങ്ങനെ നിരവധി കാണ്ഡങ്ങൾ കൂട്ടമായി വളർന്ന് ഒരു വൃത്താകൃതി പ്രാപിക്കുന്നത് ഇതിനെ ഭംഗിയുള്ളതാക്കുന്നു. നേർത്ത കുഴൽ പോലെയുള്ള കാണ്ഡങ്ങൾക്ക് ഇളം പച്ച നിറമാണ്. മിതമായ സൂര്യപ്രകാശം മാത്രം മതി ഇതിൻ്റെ വളർച്ചയ്ക്ക്. നല്ല വെയിലത്ത് മണ്ണിൽ നനവ് നിർബന്ധമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് അനുയോജ്യവുമാണ്. ദിവസം രണ്ട് പ്രാവശ്യം നനയ്ക്കുന്നതാണ് നല്ലത്. വേനൽക്കാലത്ത് ഓക്സാലിസ് നിറയെ പൂവിടുന്നു. ഇളം വയലറ്റ് നിറമുള്ളതാണ് പൂക്കൾ. മെറൂൺ ഇലകൾക്ക് ഇളം വയലറ്റ് പൂക്കൾ വളരെ ഭംഗിയുള്ളതാക്കുന്നു. പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. രാത്രിയിൽ ഇതിൻ്റെ ഇലകളും പൂക്കളും അടയുന്നു. ഇതാണ് ഓക്സാലിസിൻ്റെ ഒരു തൈ. പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് ഓക്സാലിസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു തൈ അടർത്തിയെടുത്ത് ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. ഇങ്ങനെ നട്ടു വളർത്തുന്നതിന് നല്ല നീർവാർച്ചയുള്ള മണ്ണ് ആവശ്യമാണ്. കുറച്ച് ജൈവവളവും ചകിരി ചോറും അല്ലെങ്കിൽ കരിയിലപ്പൊടിയും ഈ മണ്ണിലേക്ക് ചേർത്ത് ഇളക്കിയ ശേഷം ചട്ടിയിലോ കവറിലോ നിറച്ച് നേരത്തെ തയ്യാറാക്കിയ തൈ ഇതിൽ നടാവുന്നതാണ്. വേര് പിടിക്കുന്നത് വരെ തണലത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് അനുയോജ്യമായ സാഹചര്യമാണെങ്കിൽ വളരെ വേഗത്തിൽ ഇത് വ്യാപിച്ച് നൂറോളം തൈകൾ പുതുതായി ഉണ്ടാവുന്നു. പിന്നീട് വളർച്ചാനുസരണം ജൈവവളങ്ങൾ ചേർത്ത് നനയ്ക്കണം. ദ്രവരൂപത്തിലുള്ള NPK വളങ്ങളും ചേർക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.